ഹായ്, ഞാൻ ഒപ്റ്റിമൈസ് പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് ഒരു ഫണൽ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഒരു ബേസിക് ഫണലിന്റെ സ്ട്രക്ചർ കാണിച്ചു തരാം. ഒപ്റ്റിമൈസ് പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒരു സെയിൽസ് ഫണലിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ്, ഇതൊരു ഒപ്റ്റിമൈസ് പ്രസ് എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് ഞാൻ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ഫണലാണ്, ഒരു സെയിൽസ് ഫണലാണ്. ബേസിക് സ്ട്രക്ചർ ആണ്, ബേസിക് സ്ട്രക്ചർ പറഞ്ഞുതരാം. അതായത് ഇതിലിപ്പോ നമുക്ക് ഈ ഒരു ഫണലിൽ ഉള്ള സ്റ്റേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലൊരു ലാൻഡിങ് പേജ് ഉണ്ട്, പിന്നെ ലാൻഡിങ് പേജിൽ നിന്നൊരു എൻട്രി പോയിന്റ് ഓഫർ പേജ് ഉണ്ട്, ചെക്ക്ഔട്ട് പേജ് ഉണ്ട്, അപ്സെൽ ചെയ്യുന്നൊരു പേജ് ഉണ്ട്, പിന്നെ ഒരു ഡൗൺസെൽ പേജ് ഉണ്ട്, ഓർഡർ സമ്മറി ഉണ്ട്, താങ്ക് യു പേജ് ഉണ്ട്. സെയിൽസ് ഫണലിലെ ഫസ്റ്റ് പേജ്, ഇപ്പൊ നമ്മൾ മോഡൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ സെയിൽസ് ഫണലിന്റെ ഫസ്റ്റ് പേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡിങ് പേജ് ആണ്. ഇപ്പൊ മുന്നേ ഉള്ള പോലെ തന്നെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓരോ സെയിൽസ് ഫണലിലെ ഓരോ പേജിനും അതൊരു സീക്വൻസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ആ ഒരു ഓരോ പേജിനും ഓരോ ഉദ്ദേശം ഉണ്ടാവും, ഒരു കോൾ ടു ആക്ഷൻ ഉണ്ടാവും. അപ്പൊ ഈ ഫസ്റ്റ് ലാൻഡിങ് പേജിന്റെ കോൾ ടു ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ അടുത്ത് നിന്ന് അവരുടെ ഡാറ്റ വാങ്ങിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ഇതില് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല്, ഇതിലൊരു ഫ്രീ ആയിട്ടൊരു ഇ ബുക്ക് കൊടുത്തിട്ട്, ഫ്രീ ആയിട്ട് ഇ ബുക്ക് കൊടുക്കുക. ഇതിൽ ബുക്ക് നൽകിയില്ല, നമുക്കൊരു ഫ്രീ ആയിട്ടൊരു ഇ ബുക്ക്, നമുക്ക് എക്സ്പെൻസ് ഇല്ലാത്ത എന്തെങ്കിലും ഒരു സാധനം, ഒന്നെങ്കിൽ ഇ ബുക്ക് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ന്യൂസ് ലെറ്റർ സബ്സ്ക്രിപ്ഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചിട്ട് അവരുടെ ഡാറ്റ കളക്ട് ചെയ്യും. ഇതിൽ ഇങ്ങനെ ഇതിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇതില് നെയിമും ഇമെയിൽ ഐ ഡിയും അടിച്ച് ഇതില് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവർ അടിച്ചിട്ടുള്ള ഈ ഡാറ്റ നമുക്ക് കിട്ടുകയും ചെയ്യും. എന്നിട്ട് ഈ ലാൻഡിങ് പേജിന്റെ അടുത്ത സീക്വൻസിലേക്ക് പോകും. അടുത്ത സീക്വൻസിലാണ് നമ്മൾ ഇത് ശരിക്ക് സെൽ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ സർവീസ് എന്താണ്. അപ്പൊ ആദ്യം നമ്മൾ ആ ഒരു ഫ്രീ ഇ ബുക്ക് കൊടുക്കുന്നതോടുകൂടെ തന്നെ നമ്മൾ അവരുടെ ഡാറ്റ വാങ്ങിച്ചു. അതായത് അവർക്ക് നമ്മളുടെ ഓഫർ അറിയുന്നതിന് മുന്നേ, നമ്മുടെ പ്രൊഡക്റ്റ് അറിയുന്നതിന്, പ്രൊഡക്റ്റ് കാണുന്നതിന് മുന്നേ തന്നെ അവരുടെ ഡാറ്റ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ പ്രൊഡക്റ്റിനോട് സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും ലീഡ് മാഗ്നറ്റ് ആയിരിക്കണം ഫസ്റ്റ് പേജിൽ കൊടുക്കുന്നത്. ഓക്കെ, ഈ സാമ്പിളിൽ എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാമ്പിൾ ഇതിൽ എന്താ ചെയ്തു വെച്ചാൽ, ഫസ്റ്റ് ഒരു ഇ ബുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം, എന്നിട്ട് ഇവനെ എഴുതിയിട്ടുള്ള ഈ ഒരു ഓർഡർ എഴുതിയിട്ടുള്ള എല്ലാ ബുക്കിന്റെയും കൂടെ ഒരു ബണ്ടിൽ ഇവര് സെൽ ചെയ്യാനുള്ള, ഈ ബണ്ടിലാണ് ഇവർ സെൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ബണ്ടിൽ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ എന്തായാലും ഇവർ എഴുതിയിട്ടുള്ള ഒരു ബുക്ക്, ഫ്രീ ആയിട്ടുള്ള ഒരു ഇ ബുക്ക് വാങ്ങിക്കാൻ, അതായത് ഫ്രീ ആയിട്ട് എടുക്കാൻ താല്പര്യമുണ്ടാവും. അപ്പോൾ അത് ആ ഫ്രീ ഇ ബുക്ക് കൊടുത്തിട്ട് അത് ലീഡ് മാഗ്നറ്റ് എന്ന് പറയും. ആ ലീഡ് മാഗ്നറ്റ് കൊടുത്തിട്ട് അവരുടെ ഡാറ്റ വാങ്ങിച്ചു. ആ ഡാറ്റ വാങ്ങിച്ചതിന് ശേഷം നമുക്ക് നമ്മൾ ഈ പേജിലേക്ക് കൊണ്ടുവന്നു, സെയിൽസ് പേജിലേക്ക്. ഈ സെയിൽസ് പേജിലാണ് ഇവർ ഈ ബണ്ടിൽ സെൽ ചെയ്യാൻ നോക്കുന്നത്. എന്നിട്ട് ഈ സെയിൽസ് പേജിൽ നമ്മൾ സെയിൽസ് മെസ്സേജും ഇതിന്റെ സ്റ്റോറീസും ഇതിന്റെ ഓഫർ സ്റ്റാക്കും ഓഫർ സ്റ്റാക്കുകളും എല്ലാം കൊടുക്കുന്നുണ്ട്. എക്സാക്ട് $149 എക്സ്പെൻസ് ഉള്ള സാധനമാണ്, വാല്യൂ ഉള്ള സാധനമാണ്. അതിപ്പോ $229 കിട്ടിയത്. നമുക്ക് പറഞ്ഞിട്ട് ഓഫർ സ്റ്റാക്ക് ഒക്കെ ചെയ്ത് ഒരു സെയിൽസ് പേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ ഒരു സെയിൽസ് പേജിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ബൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് ചെക്ക്ഔട്ട് പേജിലേക്ക് പോകും. ചെക്ക്ഔട്ട് പേജിലാണ് നമ്മൾ ആക്ച്വൽ പർച്ചേസ്, അവരെ പർച്ചേസ് ചെയ്തത്. അതിനും അവർക്ക് ആ ഒരു പർച്ചേസ് ചെയ്യാൻ പ്രൊഡക്റ്റ് കൊടുക്കാത്ത കാരണം, ഓക്കെ, ആ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ നമ്മുടെ കസ്റ്റമർ ടെസ്റ്റിമോണിയൽസും മണി ബാക്ക് ഗ്യാരണ്ടീസും സാധനങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. നമുക്ക് അവരുടെ സെയിൽസ് പ്രോസസ്സ് കുറച്ചുകൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് ചെയ്യാൻ പറ്റും. ഇനി ഈ ചെക്ക്ഔട്ട് പേജിലാണ് നമ്മൾ അവരുടെ അടുത്ത് നിന്ന് പേയ്മെന്റ് വാങ്ങിക്കുന്നത്. നമുക്ക് സ്ട്രൈപ്പോ പേയ്പാലോ അങ്ങനെയുള്ള ഒരു പേയ്മെന്റ് ഗേറ്റ്വേ കണക്ട് ചെയ്യാം, അവരുടെ കാർഡ് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി ഈ അപ്സെൽ പേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ രണ്ട് റൂട്ട് കാണാം, ഒന്ന് വൈ എന്ന് പറയട്ടും, ഒന്ന് എൻ എന്ന് പറയട്ടും. അതായത് ഇപ്പൊ ഈ ചെക്ക്ഔട്ട് പേജ് കഴിഞ്ഞു കഴിഞ്ഞാല്, ചെക്ക്ഔട്ട് പേജ് കഴിഞ്ഞു, ചെക്ക്ഔട്ട് ചെയ്തു, ചെക്ക്ഔട്ട് ചെയ്താല് ഇപ്പൊ നമ്മൾ നേരെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സാധാരണ ഒരു ടിപ്പിക്കൽ ഇ കൊമേഴ്സ് ആണെങ്കിൽ ഒരു ഒരു താങ്ക് യു പേജിലേക്ക് പോകും. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതിനെ ഈ അപ്സെല് ചെയ്യാൻ ശ്രമിക്കും. അപ്സെല് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഓൾറെഡി നിങ്ങൾ ഇത് വാങ്ങിച്ചതല്ലേ, അപ്പൊ നിങ്ങൾക്ക് ഒരു ലിമിറ്റഡ് ടൈം ഓഫർ ഉണ്ട്, ഒരു വൺ ടൈം ഓഫർ. ആ ഒരു വൺ ടൈം ഓഫർ ഉണ്ട്. ഇപ്പോ നിങ്ങൾ ഈ ഒരു ബണ്ടിൽ വാങ്ങിച്ച കാരണം ഇപ്പൊ എന്റെ അടുത്ത് നിന്ന് ഒരു ഓതർ ഒരു കോച്ചിങ് പ്രോഗ്രാം കൊടുക്കുന്നുണ്ടെങ്കിൽ, ഞാനൊരു കോച്ചിങ് പ്രോഗ്രാം കൂടെ കൊടുക്കുന്നുണ്ട്. ആ കോച്ചിങ് പ്രോഗ്രാമിന്
സാധാരണ ഒരു $1000 ആണ് ഞാൻ ചാർജ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ഈ ബുക്ക് വാങ്ങിച്ചുകൊണ്ട് ഈ ബണ്ടിൽ വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു വൺ ടൈം ഓഫർ ഉണ്ട്. വൺ ടൈം ഓഫർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യുന്നതിന്റെ മുന്നേ, അതായത് ഈ ഒരു പേജ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഓഫർ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ $500 കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഒരു വൺ ടൈം ഓഫർ കൊടുക്കാം. ഇത് കസ്റ്റമറിന്റെ കാർട്ട് വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സാധാരണ $29 കൊടുത്ത് ആ ബണ്ടിൽ വാങ്ങിച്ചു പോകേണ്ട ആളെ അവർക്ക് കുറച്ച് അവരുടെ കാർട്ട് വാല്യൂ വീണ്ടും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വൺ ടൈം ഓഫർ കൊടുക്കാം. അവർക്കൊരു ഫോമോ ഒരു ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ഫീലിങ്ങും ഒരു ഇതും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വൺ ടൈം ഓഫർ കൊടുക്കുന്നത്. പക്ഷെ ഇത് ഭയങ്കര ജെന്യൂൻ ആയിരിക്കണം. ഇത് ഈ പ്രൈസ് വേറെ എവിടെയും നമ്മൾ കൊടുക്കാൻ പാടില്ല. അതായത് ഇപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത് ഇത് $1000 പ്രോഗ്രാമാണ്, അത് നിങ്ങൾക്ക് ഇവിടെ ഒരു വൺ ടൈം ഓഫറിൽ $500 കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളിത് വേറെ പബ്ലിക്കായിട്ട് എവിടെയും $500 കൊടുക്കാൻ പാടില്ല. അപ്പൊ അത് നമ്മളുടെ ബ്രാൻഡിന്റെ അല്ലെങ്കിൽ ഒരു ക്രെഡിബിലിറ്റിനെ നല്ലോണം ബാധിക്കും. അപ്പോ ആ ഒരു ഓഫർ വേറെ എവിടെയും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഇതാണ് അപ്സല്. ഇത് മുന്നേ അവർ കാർഡ് കണക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത് എളുപ്പത്തിൽ ജസ്റ്റ് ഇവിടെ ചെക്ക്ഔട്ട് അല്ലെങ്കിൽ ആഡ് ടു കാർട്ട് കൊടുക്കുമ്പോഴേക്ക് തന്നെ അവരുടെ കാർഡിൽ നിന്ന് വീണ്ടും പേയ്മെന്റ് പോകും. രണ്ടാമത് വീണ്ടും പേയ്മെന്റ് ഡീറ്റെയിൽസ് ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഇപ്പൊ ഈ അപ്സല് വേണ്ട എന്ന് പറഞ്ഞവർ നോ താങ്ക്സ് എന്ന് പറയുമോ അല്ലാന്നുണ്ടെങ്കിൽ അവര് ക്ലോസ് ചെയ്യാൻ വേണ്ടിട്ട് പോ ചെയ്തു കഴിഞ്ഞാൽ, അതായത് അതാണ് ഈ എൻ, അതായത് ഈ ഓഫർ എടുത്തില്ല, ഓഫർ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഡൗൺ സെൽ ചെയ്യാൻ നോക്കും. ഡൗൺ സെൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് $1000 ഒരു പ്രൊജക്ട് ഒരു പ്രൊഡക്റ്റ് $500 കൊടുക്കാനാണ് ശ്രമിച്ചത്. ഓക്കെ, പക്ഷെ അപ്പൊ അവരത് നോ പറഞ്ഞു കഴിഞ്ഞാല് മിക്കവാറും അതിനുള്ള സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ അപ്പൊ $500 ഇല്ലാത്തതുകൊണ്ടായിരിക്കും. കാരണം അവർ നമ്മളുടെ അടുത്ത് പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങിച്ചതാണ്, അവർക്ക് നമ്മളിൽ ട്രസ്റ്റ് ഉണ്ട്, നമ്മളുടെ പ്രൊഡക്റ്റിൽ വിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് $500 ചിലപ്പോൾ എടുക്കാറുണ്ടാവില്ല. അപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ക്ലോസ് ചെയ്യാനോ അല്ലെങ്കിൽ അവർ നോ താങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ഡൗൺ സെൽ ചെയ്യാൻ നോക്കും. ഡൗൺ സെൽ ചെയ്യാൻ നോക്കുമ്പോൾ ഇപ്പോൾ സപ്പോസ് ഇപ്പൊ നമ്മൾ $500 ഒരു കോച്ചിങ് പ്രോഗ്രാം ആണ് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇതിലൊരു റെക്കോർഡഡ് ക്ലാസ് കൊടുക്കാം. ഇപ്പോ അതായത് അവര് $29 മാത്രം പേ ചെയ്ത് അവര് അത് പോവാൻ നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് കാർഡ് വാല്യൂ മാക്സിമം ഇൻക്രീസ് ചെയ്യാന്നുള്ള ഒരു ലക്ഷ്യത്തോടെ തന്നെ $500 പ്രൊഡക്റ്റ് എടുത്തില്ല, അവരുടെ പേയ്മെന്റ് ഓപ്ഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയും, ഓക്കെ വി അണ്ടർസ്റ്റുഡ് യു ആർ നോട്ട് ടേക്കിംഗ് ദാറ്റ് ഓഫർ, ബട്ട് ഹിയർ ഇസ് എ റെക്കോർഡഡ് വേർഷൻ ഓഫ് ദ കോഴ്സ് വിച്ച് യു ക്യാൻ അവൈൽ ഫോർ $37 അല്ലെങ്കിൽ $50 അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ ആ ലൈവ് കോച്ചിങ്ങിന്റെ അത്ര ഇല്ലെങ്കിലും ഓൾമോസ്റ്റ് അതിൽ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്, ഇത് റെക്കോർഡഡ് വേർഷൻ ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു കോഴ്സോ അങ്ങനെ എന്തെങ്കിലും സെൽ ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ സാധാരണ പോകുന്നതാണ് ഈ ഓർഡർ സമ്മറി പേജ്. ഓർഡർ സമ്മറി പേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സാധാരണ നമ്മൾ എല്ലായിടത്തും കാണുന്ന പോലെ തന്നെയുള്ള ഓർഡർ റെസിപ്റ്റ് ആണ്. ഈ ഓർഡർ റെസിപ്റ്റ് നമ്മൾ ഇത് ഓർഡേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്, നമ്മളിതിങ്ങനെ പ്രിവ്യൂ അടിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ ഇവിടെ റെസിപ്റ്റ് വരും. നമ്മള് ഇതാണ് ആളുകൾ ഏറ്റവും ഈസി ആയിട്ട് കാണുന്ന ഒരു പേജാണ് ഈ ഓർഡർ സമ്മറി പേജ് എന്ന് പറയുന്നത്. ഓർഡർ സമ്മറി പേജ് എല്ലാവരും ജസ്റ്റ് റെസിപ്റ്റ് മാത്രം കാണിക്കും, പക്ഷെ ഇവരെ നമ്മൾ എപ്പോഴും, അതായത് ഓർഡർ റെസിപ്റ്റ് കാണുന്ന ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ആളാണല്ലോ. അപ്പൊ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ആളെ എപ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനോ അവരെ കോൺടാക്ട് ചെയ്യാനോ നമ്മൾ എപ്പോഴും ശ്രമിക്കണം. അപ്പൊ ഇവിടെ കണ്ടൊരു ജോയിൻ ഫേസ്ബുക്ക് ഗ്രൂപ്പ് അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ഒരു കോൾ ടു ആക്ഷൻ കൂടെ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതുപോലെ നമ്മളുടെ പുതിയ പുതിയ ഓഫേഴ്സ് ഒക്കെ അവരുടെ അടുത്തേക്ക് എത്തിക്കാനൊക്കെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ ഈ ജോയിൻ ദ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഓർഡർ സമ്മറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷണലായിട്ട് ഒരു താങ്ക് യു പേജ് കൊടുക്കാം. ഈ താങ്ക് യു പേജിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ഒന്നുകൂടെ വേണമെങ്കിൽ ഡൗൺ സെൽ ചെയ്യാൻ നോക്കാം. അതായത് അപ്സെല്ല് ചെയ്യാൻ നോക്കിയിട്ട് അത് അവര് വാങ്ങിക്കുന്നില്ല, വാങ്ങിക്കാത്ത ആളുകൾക്കാണ് ഈ പേജ് പാടാം. അപ്പൊ വാങ്ങിക്കാത്ത ആളുകൾക്ക് നമുക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു ഒരു റെക്കോർഡഡ് ക്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് താങ്ക് യു പേജിൽ നമുക്ക് ഡൗൺ സെൽ ചെയ്യാൻ നമുക്ക് ഒന്നുകൂടെ ശ്രമിച്ചു നോക്കാം. ഇത്രയാണ് ഒരു ബേസിക് സെയിൽസ് ഫണൽ, അതായത് ഒരു അപ്സെല്ലും ഡൗൺ സെല്ലും ഒക്കെ ഉള്ള ഒരു ബേസിക് സെയിൽസ് ഫണലിന്റെ വർക്ക്. ഓക്കെ, ഞാനതിൻ്റെ സോഫ്റ്റ്വെയറിന്റെ പേര് പറഞ്ഞല്ലോ, ഓപ്റ്റിമൈസ് പ്രസ്. ഞാൻ സാധാരണ ക്ലിക്ക് ഫണൽസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാറ്. ക്ലിക്ക് ഫണൽസ് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. ക്ലിക്ക് ഫണൽസ്
മന്ത്ലി $97 ആണ് അതിന്റെ സ്റ്റാർട്ടിംഗ് പാക്കേജ്. പക്ഷെ ഒപ്റ്റിമൈസ് പ്ലസ് $197 കൊടുത്തു കഴിഞ്ഞാൽ ഇയർലി സബ്സ്ക്രിപ്ഷൻ കിട്ടും. ഇയർലി സബ്സ്ക്രിപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വൺ ടൈം കൊടുത്താൽ മതി, ഇയർലി കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് അത് അതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇയർലി സബ്സ്ക്രൈബ് ചെയ്യുന്നത്. പക്ഷെ അപ്ഡേറ്റ്സിന്റെ ആവശ്യമില്ല നമുക്ക്. വൺ ടൈം കൊടുത്തിട്ട് പിന്നെ ആ പേയ്മെന്റ് അത് ക്യാൻസൽ ചെയ്യാം നമുക്ക്, വൺ ഇയർ ആവുന്നതിന് മുന്നേ ക്യാൻസൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ $197 ഓൾമോസ്റ്റ് ₹16,000 ആയിരുന്നു. ₹16,000 നമുക്ക് ലൈഫ് ടൈം ആയിട്ട് ഫണ്ടൽസ് യൂസ് ചെയ്യാം. ഒരു ഡൊമൈനിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫണ്ടൽസ് ഉണ്ടാക്കാം. എത്ര ഫണ്ടൽസ് വേണമെങ്കിലും നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം. അപ്പൊ ഡയറക്ട്ലി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ഒക്കെ കൊടുത്തിട്ട് ഡയറക്ട്ലി വെബ്സൈറ്റിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം ഡയറക്ട്ലി നമ്മളുടെ സെയിൽസ് ഫണ്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൺവേർഷൻ റേറ്റ്സും കൂടും, കാർട്ട് വാല്യൂം ഇൻക്രീസ് ചെയ്യാൻ പറ്റും, ആളുകളുടെ കസ്റ്റമേഴ്സിന്റെ കാർട്ട് വാല്യൂം ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ആഡ് കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ സാധാരണ ഒരു വെബ്സൈറ്റിലേക്ക് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരാൾ പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമാണ് അവരുടെ ഡാറ്റയൊക്കെ നമുക്ക് കിട്ടുന്നത്. അല്ലാണ്ട് ആ ആഡിലേക്ക് നമ്മളുടെ പ്രൊഡക്റ്റ് ഇൻട്രസ്റ്റഡ് ആയിട്ട് വന്ന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാതെ പോയ ആളുകളുടെ ഡാറ്റ ഒന്നും കിട്ടില്ല. പക്ഷെ നമ്മൾ എപ്പോഴും ഒരു സെയിൽസ് ഫണലിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒപ്റ്റിംസ് ഒക്കെ കൂടും, ആഡിലേക്ക് വന്ന ആളുകളുടെ ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളുടെ ആഡ് സ്പെൻഡ് വളരെ കുറയും. അതായത് ഇപ്പൊ നിങ്ങൾക്ക് പർച്ചേസ് നടന്നിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഡാറ്റ കിട്ടും. അപ്പൊ ആ ഡാറ്റ നമുക്ക് ഇമെയിൽ ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർസോ അങ്ങനെ എന്തെങ്കിലും ടൂൾസ് വെച്ചിട്ട് നമുക്ക് വീണ്ടും അവരുടെ അടുത്ത് റീടാർഗറ്റ് ചെയ്തിട്ട് റീടാർഗറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ലീഡ് നർച്ചർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, എപ്പോഴും ആഡ് കൊടുക്കുന്ന സമയത്ത് പേഡ് ആഡ്സ് ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങൾ ഡയറക്റ്റ് വെബ്സൈറ്റിലേക്ക് റീഡയറക്ട് ചെയ്യുന്നതിന് പകരം എപ്പോഴും ഫണലിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾക്ക് നല്ല ബെനിഫിഷ്യൽ ആയിരിക്കും. നിങ്ങൾ ആ ആഡ് സ്പെൻഡിന്റെ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ശരി.